ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് STO എക്സാമിന് എങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്യണം എന്നാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം MCOM-ക്കാർക്കും അതുപോലെ LLB-ക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ സിലബസും മിക്സ് ആണ്. 40 മാർക്കിന് കൊമേഴ്സിന്റെ ടോപ്പിക്കും അതുപോലെ 40 മാർക്കിന് ലോയുടെ ടോപ്പിക്കും അതിനുശേഷം 10 മാർക്കിന് IT, 10 മാർക്കിന് ജനറൽ നോളജിന്റെ ടോപ്പിക്കുമാണ് വരുന്നത്. ഇങ്ങനെയാണ് 100 മാർക്കിന്റെ സിലബസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 16,000 ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നത്. കൺഫർമേഷനൊക്കെ കൊടുത്ത് ഫൈനല് 16,000 ഉദ്യോഗാർത്ഥികളാണ് എക്സാം എഴുതാൻ പോകുന്നത്. എക്സാം ഓൺലൈൻ ആയിട്ടായിരിക്കും നടക്കുക. ഓൺലൈൻ എക്സാം ആയിരിക്കും. April 11 ചൊവ്വയാണെന്ന് എനിക്ക് തോന്നുന്നു. April 11 ചൊവ്വാഴ്ച ആണ് വരിക എക്സാം നടക്കുന്നത്. അതുപോലെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് 27-ാം തീയതി ആണ്. ഈ മാസം 27-ാം തീയതി നിങ്ങൾക്ക് ഇതിന്റെ ഹാൾ ടിക്കറ്റും ലഭിക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ആഴ്ചയാണ് നമ്മുടെ എക്സാമിനായിട്ടുള്ളത്. അപ്പൊ എക്സാമിന്റെ ഡേറ്റ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത് എന്നുള്ളതാണ്. മാക്സിമം ടൈം ഇതിനു വേണ്ടി, കാരണം വൈഡായിട്ടുള്ള ഒരു സിലബസ് ആണ്, മാക്സിമം ടൈം ഈ ഒരു എക്സാമിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി ഒരു ഓൺലൈൻ 2 ബാച്ച് STO-ക്ക് 2 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബാച്ചിന്റെ കംപ്ലീറ്റ് കൊമേഴ്സ് ടോപ്പിക്കുകൾ തീർന്ന സമയത്താണ് നമ്മുടെ സിലബസ് വന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ലോ മാത്രം പിന്നീട് കവർ ചെയ്തെടുത്താൽ മതിയായിരുന്നു, അതൊരു അഡ്വാൻറ്റേജ് ആയി. സെക്കൻഡ് ബാച്ച് ഇപ്പൊ റണ്ണിങ് ആണ്. അവർക്ക് നമ്മൾ കൊമേഴ്സിന്റെ ടോപ്പിക്കുകളും അതുപോലെ ലോയുടെ ടോപ്പിക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ STO-ക്ക് പുതിയൊരു ബാച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയ ബാച്ചില് അവർക്ക് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലാസ് വീഡിയോസ്, STO-യുടെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലാസ് വീഡിയോസ് കിട്ടും. മിക്ക ക്ലാസ്സിൻ്റെയും തന്നെ ഉണ്ട്. അത് കൂടാതെ ഇനി ലൈവായിട്ട്, അത് അത്രയും അതിലും ബെറ്റർ, ഇനി ലൈവായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ബാക്കിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതോടൊപ്പം നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനിയുള്ള 2 ആഴ്ച ഈ ക്ലാസ് കൂടാതെ മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യിക്കാനായിട്ട് നമ്മളൊരു MCQ ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അതിനകത്ത് ടെലിഗ്രാമാണ്. ടെലിഗ്രാമിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇടും, ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് വൈസ് ആയിട്ട്. ഓക്കെ, ഒരു ദിവസം അക്കൗണ്ടിങ് ആണെങ്കിൽ ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പോൾ ആയിട്ടും നമ്മൾ ഇടുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, ഒരു പ്രാക്ടീസ് കിട്ടും. നമ്മൾ ചുമ്മാ ഇങ്ങനെ GST-നെ കുറിച്ച് അത് പഠിച്ചു, അല്ലെങ്കിൽ GST-യിലെ സെക്ഷൻ ഡെഫിനിഷൻസ് പഠിച്ചു, കോമ്പോസിറ്റ് സപ്ലൈ എങ്ങനെയാണെന്ന് പഠിച്ചു, അല്ലെങ്കിൽ മിക്സഡ് സപ്ലൈ എങ്ങനെയാണെന്ന് പറഞ്ഞു, കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കേണ്ടവർ എങ്ങനെയാണെന്ന് പഠിച്ചു, അല്ലെങ്കിൽ ടോട്സ് ലോയിനെ കുറിച്ച് പഠിച്ചു, അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈബിലിറ്റി പഠിച്ചു. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റണമെന്നില്ല. നമ്മുടെ എക്സാം ഓൺലൈൻ ആയിട്ടുള്ള എക്സാം ആണല്ലോ, ജസ്റ്റ് മാർക്ക് ചെയ്ത് കറപ്പിക്കുന്നതല്ല. അപ്പൊ നിങ്ങൾക്ക് പോളായിട്ട് ചെയ്ത് പോകുമ്പോഴേക്കും നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കും എക്സാമിന് വേണ്ടി കിട്ടുക. കാരണം ഓൺലൈൻ എക്സാം ആണ്, അപ്പൊ അതിന്റെ ആ പാറ്റേൺ. ഇപ്പം ഗൂഗിൾ ഫോം വഴിയുള്ള ഒരു എക്സാമും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കൊക്കെ അപ്പൊ തന്നെ അറിയാവുന്ന രീതിയിൽ ഗൂഗിൾ ഫോം വഴിയുള്ള എക്സാമും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിലവിൽ STO-യിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മളത് ഫ്രീ ആയിട്ട് ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ബാക്കി പുതുതായിട്ട് വരുന്നവർക്ക് നമ്മളൊരു ചെറിയ ഫീസ് ചാർജ് ചെയ്തുകൊണ്ടാണ് ഇനിയുള്ള 2 ആഴ്ച ഇത്രയും ടോപ്പിക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അതിന് ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റൊക്കെ MCQ സെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ ഒത്തിരി പേരും പറഞ്ഞു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇങ്ങനെ സോൾവ് ചെയ്ത് നോക്കി ഒത്തിരി അധികം ബെനിഫിറ്റ് ആയെന്ന്. അപ്പൊ നമുക്ക് അവൈലബിൾ ആകുന്ന എല്ലാ PDF ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഗൂഗിൾ ഫോം വഴി ഓൾറെഡി കുറേ ടോപ്പിക്കുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഒപ്പം പോളായിട്ടും. അങ്ങനെ മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനും അതോടൊപ്പം ഈ 500 രൂപയ്ക്ക് തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും നമ്മൾ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരുവാണ്. ഓക്കെ, ഇപ്പൊ 2 ആഴ്ചയുള്ളപ്പോൾ നിങ്ങളെ അത് ഹെൽപ്ഫുൾ ആകും. ഇപ്പൊ MCQ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ലൈവ് ക്ലാസ്, ഇനിയുള്ള 2 ആഴ്ച റിവിഷൻ ക്ലാസ്സും ലൈവ് ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള MCQ-ന്റെ ഗ്രൂപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ജോയിൻ ആവുക, ഫീ പേ ചെയ്യുക. നാളെ മുതലാണ് നമ്മൾ ഈ പോൾ ഇട്ട് തുടങ്ങുന്നത്. നിങ്ങൾ എത്രയും വേഗം ജോയിൻ ചെയ്യുന്നു അത്രയും വേഗം ജോയിൻ ചെയ്യുക.
മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ളത് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇട്ടു ആ ക്വസ്റ്റിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ തന്നെ അതിൽ കുറച്ച് റിലേറ്റീവ് ഫാക്ടറുകളൊക്കെ അതിനകത്ത് ഇടും. അതുകൂടാതെ നിങ്ങൾക്ക് പർട്ടിക്കുലർ ഒരു ടോട്ടൽ ലോയുടെ സ്പെഷ്യൽ ലൈബിലിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ലൈബിലിറ്റി ഇപ്പോൾ കോൾ ഇട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആ ഗ്രൂപ്പിൽ തന്നെ നമ്മളോട് ചോദിക്കാവുന്നതാണ്, അത് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ശരിക്കും നല്ലൊരു ബെനിഫിറ്റ് ആണ്. മിനിമം കോസ്റ്റില് മാക്സിമം നിങ്ങൾക്ക് കുറെ ക്ലാസ് കിട്ടുന്നു, അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നു, അതുപോലെ ഡൗട്ട് ക്ലിയറിങ്ങും ചെയ്യാൻ പറ്റും. രണ്ടാഴ്ചയൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒത്തിരി പേര് ഇപ്പം പുതുതായിട്ട് എസ്റ്റിയോയിലേക്ക് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചു ഇനി ജോയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊരു ആൻസർ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇവിടെയും സ്ക്രോൾ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം. ആർക്കെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേരും ഒക്കെ കാണും. അപ്പോൾ ഏതായാലും ഇനിയുള്ള ദിവസം നമുക്ക് ഇതിനുവേണ്ടി എഫേർട്ട് ഇടാം. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.